ஆறல வெளிட்டா ஆறா சல்பூர் விதிரம்பிச்சு எடுத்தா வயலாக்கி எடுத்து கழிஞ்சா இதொரு வலிய தடாகமாக்கி மாற்றா. ഹായ് ഗായ്സ്, ജസ്റ്റിൻ ആണ് വേ ഓഫ് ട്രാവൽ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് സൾഫർ വാദിയിലാണ്, യുഎയിൽ സൾഫർ വാദിയിലാണ്. നമുക്ക് കൂടുതൽ മുന്നോട്ട് പോയിട്ട് കാഴ്ചകളൊക്കെ കാണാം. വാദി സ്റ്റാർട്ട് ചെയ്ത് ഒരു 100 മീറ്റർ മുതൽ പിന്നെ അങ്ങോട്ട് ഈ ഒരു വാട്ടർ സ്ട്രീംസ് നമുക്ക് കാണാൻ കഴിയും. അവിടെ കംപ്ലീറ്റ് സൾഫറിൻ്റെ കണ്ടൻറ്റുമാണുള്ളത്. ഏതാണ്ട് ഒരു 1.5-2 കിലോമീറ്ററോളം വാദിയിൽ വെള്ളം കാണുന്നുണ്ട്. ഇതുപോലെ പല സ്ഥലങ്ങളിലായിട്ട് നല്ല തെളിഞ്ഞ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ചെറുതായിട്ട് സ്ട്രീംസ് ഉണ്ട്. അപ്പം ഭയങ്കര ആംബിയൻസ് ആട്ടോ, അവിടുത്തെ കയറി കഴിഞ്ഞാൽ വേറൊരു ഫീലാണ്. നമ്മൾ ശരിക്കും മൂഡ് എൻജോയ് ചെയ്യുന്നു. വന്ന് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ശരിക്ക് രാവിലെയൊക്കെ നല്ല തണുത്ത കാറ്റായിട്ട് ഫോഗി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അടിപൊളി സ്ഥലമാണ്. ഇത്തിരി ലേറ്റായിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് ഉച്ചക്കൊന്നും ഒരു രീതിയിലും ചൂട് അനുഭവപ്പെട്ടില്ല. നല്ല തണുത്ത കാലാവസ്ഥയാണ്. ഇതുണ്ട്, ഈ സൾഫർ കണ്ടൻ്റുള്ള വെള്ളത്തിലും നന്നായിട്ട് മീനുകളുണ്ട്. ഈ ഭാഗത്തൊക്കെ സൾഫറിൻ്റെ കണ്ടൻറ്റ് കാരണം ഒരു ലെയർ തന്നെ വന്നിട്ടുണ്ട്. പാറയിലൊക്കെ ഒരു വെള്ള കളറിലുള്ള ഒരു ലെയർ തന്നെ വന്നിട്ടുണ്ട്. നല്ല ഹാർഡായിട്ടുള്ള ഒരു ലെയർ തന്നെ ആയിട്ടുണ്ടാണ്. നല്ലൊരു അടിപൊളി വാദിയാണ്. ബിഗിനേഴ്സിനൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ്. കാര്യമായിട്ട് നടക്കാനൊന്നുമില്ല, ചെറിയൊരു നടത്തം. അതും അത്യാവശ്യം നല്ല വഴിയുണ്ട്. ഒരുപാട് ചെറിയ ചെറിയ എന്താ പറയുക, വാട്ടർ വെള്ളത്തിൻ്റെ പൂളുകളാണ്, ചെറിയ ചെറിയ പൂളുകൾ. എന്തായാലും എല്ലാവരും ഈ സ്ഥലം മിസ് ചെയ്യരുത്. നല്ല അടിപൊളിയായിട്ട് വന്ന് എൻജോയ് ചെയ്ത് പോവാ. പിന്നെ വന്ന് ഇവിടെ വൃത്തിയിടാക്കിയിട്ട് പോകരുത്. അത് കാരണമാണ് നമുക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യാനുള്ളൊരു മടി. അപ്പം വരുന്നവർ അവനവൻ കൊണ്ടുവരുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ അവർ തന്നെ അത് പ്രോപ്പർ ഡിസ്പോസ് ചെയ്യുക, തിരിച്ച് ബാഗിലിട്ട് കൊണ്ടുപോവുക. നമ്മളിപ്പം ഏകദേശം ഒരു വലിയ കുറച്ച് വലിയൊരു പൂളിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. ഉള്ളൊന്നും പറയാൻ ചെയ്യുക. ഒരു വെള്ളക്കെട്ട്, എന്ത് ക്രിസ്റ്റൽ ക്ലിയർ ആ വെള്ളത്തിൻ്റെ. നമുക്ക് മീനും ഉണ്ട് കേട്ടോ അതിൽ. ആദ്യം ഇങ്ങനെ ശരിക്ക് സൾഫറിൻ്റെ ആ ഒരു കണ്ടൻറ് ആയിട്ട് കളറൊക്കെ മാറിക്കിടക്കാണ്. ഇവിടെയൊക്കെ കണ്ടില്ല, വെള്ളത്തിൻ്റെ അടിയിലുള്ള കാഴ്ചകളാണ്. വ്യത്യസ്തമായിട്ടുള്ള കളറുകളാണ്. ഇവിടെയൊക്കെ മഞ്ഞ കളറ്, ശരിക്കും നല്ല മഞ്ഞ കളറിലാണ് കാണുന്നത്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ പാലൊഴുകി വരുന്ന പോലത്തെ വെള്ള കളറിൽ കാണുന്നുണ്ട്. വാതിലൂടെ പെയിൻ്റൊക്കെ ഒഴുകി വരുന്ന ഒരു ഫീലാണുള്ളത്. പല വ്യത്യസ്ത നിറങ്ങളിൽ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റുന്ന ഒരു ട്രക്കിംഗ് ആണത്. പാലൊഴുകി വരുന്ന പോലെ ഉണ്ട് ഇവിടെ. പാലൊഴുകി വരുന്ന അതേ ഒരു ഫീലാണ് തോന്നിയത്. നല്ല വെള്ള കളറാണ്. ഇതുണ്ട്, ഇവിടെ കുറച്ച് വെള്ളം ഡ്രൈ ആയതാണ്. ഇതാണ് ശരിക്ക് സൾഫർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ വെള്ളത്തിൽ കലക്കുമ്പോൾ ശരിക്കും പാല് പോലെ തന്നെ ആവുന്നുണ്ട്. ഒമാനിലെ നമ്മുടെ വാദി പോലുള്ള വലിയ സൾഫർ കണ്ടൻ്റ് ഉള്ള പൂളുകളിൽ പോലെ തന്നെ അതിൻ്റെ ഒരു ചെറിയ രൂപം തന്നെയാണ് നമ്മൾ യു എയിൽ ഉള്ളത്. മെയ്ദാക്ക് ഏരിയയിൽ ഒരു പൂള് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിലും ഇതേ കണ്ടൻ്റ് തന്നെയാണ് ഇതിൻ്റെ അടിയിലുള്ളത്. അവിടെ ഒരു നല്ല അടിപൊളി തെളിഞ്ഞ വെള്ളം വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രീനറിയാണ്. ഇനി അങ്ങോട്ട് കാര്യമായിട്ട് വെള്ളമില്ലാന്നാണ്. ഇനി ഇതേ കാട് പിടിച്ചെടുക്കുന്ന സ്ഥലങ്ങളാട്ടാണ്. കാടിൻ്റെ ഒരു ഫീലാണ്, കാരണം അത്രയും തിക്കായിട്ട് വാദി കംപ്ലീറ്റ് ആയിട്ട് മരങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ കൂടെയൊക്കെ നമ്മൾ ട്രക്ക് ചെയ്ത് പോകണം. ആ സമയത്ത് സൂക്ഷിക്കുക, നമ്മൾ പാമ്പുകളെ നന്നായിട്ട് സൂക്ഷിക്കണം. ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിൽ നല്ല രീതിയിലുള്ള വൈപ്പേഴ്സ് പോലുള്ള പാമ്പുകളെ കാണാൻ സാധ്യത ഉണ്ട്. അത് നമ്മൾ ഫുൾ കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുക, ഷൂസ് യൂസ് ചെയ്തിട്ടൊക്കെ ഹൈക്കിംഗ് ഷൂ പോലുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്ത് ശ്രദ്ധിച്ച് മാത്രം പോവുക. പിന്നെ ഞങ്ങൾ
രണ്ട് കേവ് ഇവിടെ കണ്ടു. താഴെയുള്ള ഒരു ചെറിയ കേവും ഒരു തൊട്ട് മുകളിൽ ഇത്തിരി കൂടി എളുപ്പമുള്ള ഒരു കേവും കണ്ടു. ഇനി നമുക്ക് വാദിയുടെ എൻഡിൽ വരുന്ന അവസാനത്തെ ഒരു കേവും കൂടി കാണാം. കുറച്ച് റിസ്ക് എടുത്ത് കയറിയതാണ് ഞങ്ങൾ. താഴെ നമ്മൾ കണ്ട കേവാണ്. ഇവിടെ വന്നപ്പോൾ അകത്തേക്കൊന്നുമില്ല. ഈ ഒരു ഇതൊരു വലിയ വാട്ടർ ഫോൾസ് ആണ്. വാദി ഇവിടെയാണ് ഇപ്പോൾ വെള്ളത്തിൻ്റെ സോഴ്സ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ്. നമ്മൾ വന്ന വഴി ഇതാ, ഈ ഒരു വഴിയാണ്. കുറച്ച് ഡിഫിക്കൽട്ടാണ്, സൂക്ഷിച്ചു പോകാം. എൻ്റെ പൊന്നോ, ഇതാണോ ഞാൻ കയറി വന്നത്? ഇതായിരുന്നു ഞാൻ കയറി വന്നത്. അത് മാത്രമല്ല, കല്ലുകളൊക്കെ അടന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇരുന്ന് സേഫ് ആയിട്ട് ഇവിടെ കണ്ട ഓരോ കല്ലുകളും പോകുന്ന പോക്ക് കണ്ടാൽ തന്നെ അതിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇത് നമ്മൾ പ്ലാൻ ചെയ്യണ്ടല്ലോ. ട്രിപ്പോട് പ്ലാനിങ് ഉണ്ട്. ഈ വർഷം നടക്കില്ല, അടുത്ത വർഷം. ചാദർ ഫ്രോസൺ ട്രക്കിലെ അതെ 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 അല്ല, അല്ലെങ്കിലും ഇനി പത്ത് വർഷം ഒന്നും കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കൊണ്ടും കഴിഞ്ഞോളന്നില്ല. എന്തായാലും ഈ ഒരു ട്രക്കിങ് ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമാണ് തന്നത്. ഞങ്ങളിതിൻ്റെ അടുത്ത് തൊട്ടടുത്തുള്ളൊരു അൽ ദാഹിർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ആണ് ഒരു വാദി കണ്ടു. അതിൻ്റെ മുകളിൽ മൗണ്ടൻ സൈഡിൽ കുറച്ച് വെള്ളത്തിൻ്റെ പ്രസൻസ് മാപ്പിൽ കണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ അവിടെ പ്രദേശവാസിയായിട്ടുള്ളൊരു പാകിസ്ഥാനിൻ്റെ അടുത്ത് കുറിച്ച് ചോദിച്ചപ്പോൾ പാകിസ്ഥാനിയാണ് ഈ ഒരു വഴി പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു വഴി ആദ്യം ചൂസ് ചെയ്തത്. ഇത് ഞങ്ങൾക്ക് വല്ലാത്തൊരു കിഡിലൻ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മറ്റുള്ള മറ്റ് തൊട്ടടുത്ത് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത് വെച്ച ഒരു വാദി ഉണ്ടായിരുന്നു, അതും കൂടെ എക്സ്പ്ലോർ ചെയ്തു. ആ വാദിയിലും നമുക്ക് കുറച്ച് വാട്ടർ പ്രസൻസൊക്കെ ഉണ്ട്, എന്നാലും സൾഫറിൻ്റെ കണ്ടൻറ് അവിടെ അല്ല. അതുപോലെ തന്നെ അവിടെ നല്ല അടിപൊളിയൊരു ഫാമുണ്ട് ആ വാദിക്കകത്ത്. ഇവിടെ നിന്നൊരു 500 മീറ്റർ മാറിയിട്ടാണ് ആ സ്ഥലം വരുന്നത്. ഇവിടെ ഒരുപാട് പേര് ഇപ്പം ഹൈക്ക് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ. നല്ല പ്രോപ്പർ പാർക്കിംഗ് ഉണ്ട്. ഇതിപ്പം ഫുജൈറ അഡ്വഞ്ചേഴ്സ് അവരുടെ ഹൈക്കിംഗ് ട്രയലാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം അവിടെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പോയിട്ട് ഇപ്പോൾ സിമ്പിളായിട്ട് ഹൈക്ക് ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ ടീംസ് അവിടെ വന്ന് ചെയ്യുന്നുണ്ട്. അവർ ജസ്റ്റ് ഫോളോ ചെയ്ത് പോയാൽ മതി, അല്ലെങ്കിൽ വെള്ളത്തിനനുസരിച്ച് മുന്നോട്ട് പോയി അതേ വഴി തന്നെ തിരിച്ച് പോകുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പോയി വരാൻ കഴിയും. ഈ ഒരു ഭാഗമാണ് കേട്ടോ ഈ വാതിലെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം. ഏറ്റവും വെള്ളയും നീലയും പച്ചയും എല്ലാ കളറും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഹൈക്കിംഗ് ഏരിയ തീരെയാണ് അവസാന ഭാഗത്തെത്തി. ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ഫാം കാണാം. അതും കഴിഞ്ഞ് മുന്നോട്ട് വന്ന് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പാർക്കിങ്ങിലെത്തും. ഇവിടെ നിന്ന് നമ്മൾ താഴെ ഇറങ്ങി പാർക്കിംഗ് ഏരിയയിൽ ഇഷ്ടംപോലെ കിണറുകൾ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അവിടുത്തെ വാട്ടറിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഒരു പ്രസൻസ് അത്രയും ശരിക്കും അവിടെ ഉണ്ട്. മാത്രമല്ല ഇനി ഇപ്പം നമ്മൾ മുന്നോട്ട് പോകുന്നത് അടുത്തൊരു വാതിലേക്കാണ്. രണ്ടാമത്തെ വാതിലേക്ക് പോകാൻ വേണ്ടി നടക്കുമ്പോൾ കണ്ട കാഴ്ചകളാണിത്. ഇതൊരു ഫ്ലാറ്റായിട്ടുള്ളൊരു വാതി കേട്ടോ. നല്ല റോഡ് പോലെ തന്നെ വെള്ളം വന്ന് ഇതുപോലെ ഷെയ്പ്പായിട്ടുള്ളൊരു വാതിയാണ് ഇത്. ഏതാണ്ട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ചെറുതായിട്ടൊക്കെ വെള്ളത്തിൻ്റെ പ്രസൻസ് കാണുന്നുണ്ട്. ഞങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലൊരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടെറസ് ഗാർഡൻ കണ്ടു. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് മൗണ്ടൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള നല്ല കുറച്ച് പിക്ചേഴ്സൊക്കെ കിട്ടും. അപ്പം എല്ലാവരും ഈ ട്രിപ്പ് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളും പോവുക, അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. നല്ല അടിപൊളി ട്രിപ്പാട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല വ്ലോഗുകളായിട്ട് വീണ്ടും വരും. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.